നമസ്കാരം. മൈ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയകളിലൊന്നാണ് ഹിസ്റ്റ്രക്ടമി അഥവാ ഗർഭാശയം നീക്കം ചെയ്യൽ. എന്നാൽ ഇന്നും ഏറ്റവും കൂടുതൽ ഭയപ്പാടോടെയാണ് നമ്മളിതിനെ കാണുന്നത്. ആരിലൊക്കെ ഏതെല്ലാം സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗർഭാശയം നീക്കം ചെയ്യുന്നതെന്ന് സംസാരിക്കാനും നമ്മുടെ ഭയാശങ്കകൾ അകറ്റാനും ഇന്ന് നമ്മളോടുകൂടി ചേരുന്നത് എറണാകുളം മാസ്റ്റർ മെഡ് സിറ്റിയിലെ ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഷമീമ അൻവർ സാദത്താണ്. നമസ്കാരം ഡോക്ടർ. മാഡം, ഇപ്പം വളരെ സാധാരണമായി കാണുന്നതാണ് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അത്രയും തന്നെ ടെൻഷനും ഉണ്ട് ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ. സോ ഇതെന്താണ് ഹിസ്റ്റ്രക്ടമി എന്നുള്ളതൊന്ന് വിശദമാക്കാമോ? ഗർഭാശയം റിമൂവ് ചെയ്യുക അഥവാ ഹിസ്റ്ററക്ടമി എന്ന് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ്. അപ്പം ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഗർഭാശയം അഥവാ യൂട്രസ് എടുത്തു മാറ്റുക, സർജിക്കലി എടുത്തു മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഇത് ചെയ്യുന്നത് പലപ്പോഴും മറ്റ് ചികിത്സാ മാർഗങ്ങളൊന്നും പറ്റാത്ത അവസ്ഥയിൽ, ഹിസ്റ്ററക്ടമി മാത്രമേ ഒരു അവസ്ഥ ഒരു പോംവഴിയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരാറുള്ളത്. യൂട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻസ്ട്രുവേഷൻ ഉണ്ടാകുന്നത് യൂട്രസിൻ്റെ പാളിയിൽ നിന്ന് വരുന്ന ബ്ലീഡിങ്ങിൽ നിന്നാണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. അതേമാതിരി നമ്മൾ ഗർഭം ധരിക്കുന്നതും യൂട്രസിൻ്റെ ആ ക്യാവിറ്റിയുടെ അകത്താണ്. അപ്പം യൂട്രസ് എടുത്തു മാറ്റുന്നതോടുകൂടെ പിന്നീട് അവർക്ക് മെൻസസ് ഉണ്ടാകുന്നതല്ല, അതുമാതിരി ഗർഭം ധരിക്കാൻ സാധ്യമാവുന്നതുമല്ല. അതേസമയം യൂട്രസ് എൻ്റെ അടുത്തുള്ള ഓർഗനാണ് ഓവറീസ് എന്ന് പറയുന്നത് അഥവാ അണ്ടാശയം എന്ന് പറയുന്നത്. അണ്ടാശയത്തിൽ നിന്നാണ് സ്ത്രീകളുടെ ശരീരത്തിലേക്കുള്ള ഹോർമോൺസ് പുറപ്പെടുവിക്കുന്നത്. ഈ ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഡെഫിനറ്റ്ലി മെൻസ്ട്രുവേഷൻ ഉണ്ടാകുന്നത്. എന്നിരുന്നാലും യൂട്രസ് എടുത്തു മാറ്റുന്നത് കൊണ്ട് മാത്രം ആ ഹോർമോണുകളുടെ ആക്ടിവിറ്റി നിൽക്കുന്നില്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ യൂട്രസ് എടുത്തു മാറ്റുക ടോട്ടൽ ഹിസ്റ്ററക്ടമി എന്ന് പറയുക വെച്ചാൽ യൂട്രസും അതിൻ്റെ ഗർഭാശയ മുഖം എന്ന് പറയുന്ന സെർവിക്സും അതുപോലെ തന്നെ രണ്ട് ട്യൂബ്സും എല്ലാം കൂടെ മുഴുവനായി എടുത്തു മാറ്റുന്നതിനെയാണ് ടോട്ടൽ ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ സെർവിക്സ് അവിടെ, അതായത് ഈ ഗർഭാശയ മുഖം അവിടെ വെച്ചുകൊണ്ട് യൂട്രസിൻ്റെ ബോഡിയും ട്യൂബ്സും മാത്രം എടുത്ത് മാറ്റുന്ന ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അതിനെ സബ് ടോട്ടൽ ഹിസ്റ്ററക്ടമി എന്നാണ് പറയുന്നത്. അതായത് രണ്ട് തരത്തിലുണ്ടെന്നാണ് മാഡം പറഞ്ഞത്. ഓരോ സാഹചര്യങ്ങളനുസരിച്ച് തീരുമാനിക്കുന്നത്. മാഡം, അതുപോലെ ഇത് ആർക്കൊക്കെയാണ് ഈ സർജറി വേണ്ടി വരുന്നത്? അതായത് എന്തെല്ലാം തരം പ്രശ്നങ്ങൾ ഉള്ളവർക്കാണ് ഗർഭപാത്രം എടുത്തു മാറ്റേണ്ടി വരുന്നത് എന്ന് പറയാം. വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഗർഭാശയ മുഴകൾ, വലിയ ഗർഭാശയ മുഴകൾ ഉള്ളവർക്ക്, അതേമാതിരി ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന പ്രോബ്ലം ഉള്ള ആളുകൾക്ക്, അതല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് അഡിനോമയോസിസ് തുടങ്ങി അമിതമായിട്ടുള്ള മെൻസസ് ടൈമിൽ അമിതമായിട്ടുള്ള വേദന, രക്തസ്രാവം തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്ക്, അതേപോലെ തന്നെ മറ്റ് അമിതമായിട്ടുള്ള ബ്ലീഡിങ് മെൻസസ് ടൈമിൽ ഉണ്ടാവുകയും മറ്റ് മെഡിസിൻസോ മറ്റ് ചികിത്സാ മാർഗങ്ങളോ ഒന്നും ഫലിക്കാത്ത ഒരു അവസ്ഥ വരുന്ന സാഹചര്യത്തിലേക്കാണ് യൂട്രസ് എടുത്തു മാറ്റുന്നത്. ഇതുകൂടാതെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ, യൂട്രൈൻ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ തുടങ്ങിയ സാഹചര്യങ്ങളിലും യൂട്രസ് എടുത്തു മാറ്റേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് സാധാരണ യൂഷ്വലി ഒരു 40 മുതൽ 50 വയസ്സിനിടയിലുള്ള സ്ത്രീകളിലാണ് ഈ ഹിസ്റ്ററക്ടമി കൂടുതലായിട്ട് ചെയ്ത് കണ്ടുവരുന്നത്. അപ്പം ഫൈബ്രോയിഡ്സ് എന്ന് പറയുമ്പോൾ ഗർഭാശയ മുഴകൾ അമിതമായി വലുതാവുകയാണെങ്കിൽ ഒരു പരിധിവരെ ചിലതൊക്കെ നമുക്ക് മെഡിസിൻസ് കൊണ്ട് കൺട്രോൾ ചെയ്യാനോ ഒക്കെ സാധിക്കും. പക്ഷേ ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിൽ ഹിസ്റ്ററക്ടമി ആവശ്യമായിട്ട് വരും. ഓക്കെ മാഡം, അതുപോലെ തന്നെ ഈ പ്രസവ സംബന്ധമായ ചില സാഹചര്യങ്ങളിൽ, ചില അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മൾ ഗർഭപാത്രം എടുത്ത് കളയാറുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതെ, അത് നമ്മൾ മുമ്പേ സൂചിപ്പിച്ച പോലെ വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു, ഒന്നാമത് അൺഎക്സ്പെക്റ്റഡ് ആണ്, രണ്ടാമത് ഒരു പക്ഷേ ഫാമിലി കംപ്ലീറ്റ് ആകാത്തൊരു സാഹചര്യമൊക്കെ ആയിരിക്കാം. അത്തരം ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് മുൻകൂട്ടി കാണാൻ സാധിക്കില്ലേ? അതായത് പ്രസവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരോഗ്യ പരിശോധനകളൊക്കെ നടത്തുമ്പോൾ ഒബ്സ്റ്റെട്രിക് ഹിസ്റ്ററക്ടമി അല്ലെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച് നടത്തേണ്ടി വരുന്ന ഒരു ഹിസ്റ്ററക്ടമി എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും നമ്മളത് ചെയ്തു വരുന്നത്. അപ്പോൾ പ്രസവശേഷം സാധാരണഗതിയിൽ ഗർഭപാത്രം ചുരുങ്ങി, സാധാരണ ഈ ഗർഭപാത്രത്തിൻ്റെ മസിൽസ് കൺട്രാക്ട് ചെയ്ത് അത് ചുരുങ്ങി, അങ്ങനെയാണ് ആ പ്രസവത്തിന് ശേഷമുള്ള ബ്ലീഡിങ് നിലയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു യൂട്രൈൻ മസിൽസിൻ്റെ ചുരുക്കം ശരിയായ രീതിയിൽ സംഭവിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ
പലപ്പോഴും ബ്ലീഡിങ് നിൽക്കാതെ വരും. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ വളരെ നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മരുന്നുകൾ കൊടുത്ത് ആ ബ്ലീഡിങ് കുറയ്ക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പിന്നെ ഹിസ്റ്റ്രക്ടമിയിലേക്ക് പോകാതെ തന്നെ അതിനു മുമ്പ് യൂട്രസിൽ സ്റ്റിച്ചുകൾ ഇട്ടിട്ടും ബലൂൺ തുടങ്ങിയ കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്തിട്ടും ബ്ലീഡിങ് നിർത്താനായിട്ട് ശ്രമിക്കാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും ഈ ബ്ലീഡിങ് വളരെ പെട്ടെന്നും അത് പേഷ്യൻറ്റിൻ്റെ ജീവന് ഹാനി അല്ലെങ്കിൽ ജീവന് തന്നെ അപകടം മരണം തന്നെ സംഭവിക്കാവുന്ന ഒരു ഘട്ടത്തിൽ പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ഒരു ഹിസ്റ്റ്രക്ടമി എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തേണ്ടതായിട്ട് വരാറുണ്ട്. ഇത് പലപ്പോഴും എമർജൻസി ആയിട്ടാണ് ചെയ്യാറുള്ളത്. ഇനി ഒരു പ്ലാസൻ്റ പ്രീവിയ അഥവാ ഗർഭപാത്രത്തിൽ സാധാരണ പ്ലാസൻ്റ അല്ലെങ്കിൽ മറുപിള്ള സാധാരണ അതിൻ്റെ മേൽഭാഗത്താണ് അറ്റാച്ച് ചെയ്യാറുള്ളത്. കുട്ടിയുടെ ശരീരത്തിലേക്കുള്ള ന്യൂട്രീഷൻ കൊടുക്കുന്ന ആ ഒരു അവയവമാണ് പ്ലാസൻ്റ. അപ്പോൾ അത് ചില സ്ത്രീകളിൽ പ്രസവ സമയത്ത് അല്ലെങ്കിൽ ഗർഭം ധരിക്കുന്ന സമയത്ത് അത് യൂട്രസിൻ്റെ താഴ്ഭാഗത്ത് അറ്റാച്ച് ചെയ്യും. പ്രത്യേകിച്ചും പ്രീവിയസ് സിസേറിയനുകളോ മറ്റോ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് സർജറികളോ ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ പ്ലാസൻ്റ അതിനെ അത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യുന്ന പ്ലാസൻ്റ അക്രീറ്റ അല്ലെങ്കിൽ അക്രീറ്റ സ്പെക്ട്രം എന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മുൻകൂട്ടി തന്നെ ചിലപ്പോൾ ഹിസ്റ്റ്രക്ടമി വേണ്ടി വരും എന്ന് പേഷ്യൻറ്റിനോട് പറയാറുണ്ട്. കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് ബ്ലീഡിങ് നിർത്താനായിട്ട് മറ്റു മാർഗ്ഗങ്ങൾ പലപ്പോഴും ഫലിക്കാതെ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രത്യേകിച്ച് പ്ലാസൻ്റ യൂട്രസിനെ കടന്ന് അപ്പുറത്തെ ഓർഗാൻസിലേക്കൊക്കെ ചുറ്റുള്ള ബ്ലാഡർ റെക്റ്റം അങ്ങനെയുള്ള ഓർഗാൻസിലേക്ക് എത്തുന്ന സാഹചര്യം വരെയും കാണാറുണ്ട്. അത് നേരത്തെ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ അതായത് ആൻറ്റിനേറ്റലി അല്ലെങ്കിൽ ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ സ്കാൻ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി ചെയ്ത് രോഗിക്ക് അധികം ബ്ലഡ് ലോസ് ഒന്നും ഇല്ലാതെ നേരത്തെ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ഗർഭിണിയുടെ ജീവന് തന്നെ അപകടം വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇവിടെ നമുക്ക് കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഹലോ, ഹലോ, കണ്ണൂരിൽ നിന്നാണേ. ആ ദിനേശ് ചോദിച്ചോളൂ. ആ പറഞ്ഞോളൂ. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഓക്കെ, പിന്നെ 10 വർഷമായി. അപ്പോ 2 പ്രാവശ്യം അബോർഷനായി. ഓക്കെ, എനിക്ക് 45 വയസ്സായി. വൈഫിന് 40 വയസ്സ് കഴിഞ്ഞു. ഓക്കെ, ഇനിയും ഈ 45 വയസ്സായി ഇനി 1 പ്രാവശ്യം കൂടി ആവാൻ സാധ്യതയുണ്ടോ ഡോക്ടർ? എന്താണ് ഇതിന് ഇനി വേണ്ടത്? ഈ 2 പ്രാവശ്യം അബോർഷൻ ആയത് എത്ര വയസ്സിലാണ്, ഏത് സമയത്തായിരുന്നു ഇത് ഗർഭം ധരിച്ചത്? ഇതിപ്പോ ഫസ്റ്റിലെത്തത് 2 മാസം. അല്ല, വൈഫിന് എത്ര വയസ്സുള്ളപ്പോഴാണ് ഈ ഗർഭധാരണം ഉണ്ടായിട്ടുള്ളത്? 33 വയസ്സില്. പിന്നെ ലാസ്റ്റ് ടൈം എപ്പോഴാണ് ഉണ്ടായത്? 33 വയസ്സിലാണോ? ആ 33, 35 വയസ്സിലാണ് ലാസ്റ്റ് ഉണ്ടായത്. അപ്പൊ അതിനുശേഷം ഇത്രയും വർഷം പ്രഗ്നൻസി ആവാതിരുന്നതാണോ അതോ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്? എന്താന്ന് കാരണം അറിയില്ല. നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് 33 വയസ്സുള്ളപ്പോ നിങ്ങളൊരു IVF ചെയ്തിരുന്നു. ഓക്കെ, IVF ചെയ്തതിന് ശേഷമാണോ മിസ്കാരേജ് ഉണ്ടായത്? IVF ഞങ്ങൾ 3 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങൾ IVF ചെയ്തു. IVF ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു പിന്നെ കുഴപ്പമൊന്നും ഇല്ലാന്ന്. അപ്പൊ 1 മാസം കഴിഞ്ഞപ്പോ അത് ക്ലിയർ ആയില്ല. ഓക്കെ, ഓക്കെ. അല്ല, ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നതെന്ന്? ആ, മിസ്കാരേജ് ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ഇപ്പോ അത് ജനറ്റിക് കോസസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ശരീരത്തിലുള്ള ബ്ലഡിലുള്ള ചില ആന്റിബോഡീസിന്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ യൂട്രസിലുള്ള ചില സ്ട്രക്ചറൽ പ്രോബ്ലംസ് കൊണ്ടായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും റെക്കറന്റ് ആയിട്ട് മിസ്കാരേജസ് ഉണ്ടാവാം. അപ്പൊ അതിൽ എന്താണ് കാരണം എന്ന് ആദ്യം നമ്മൾ ഡോക്ടറെടുത്ത് കണ്ട് പരിശോധിച്ച് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് 40 വയസ്സ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ജനറ്റിക് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മാത്രമല്ല ഓവറീസിന്റെ എഗ്ഗിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം കുറഞ്ഞു വരുന്ന സമയമാണ് ഈ 40 വയസ്സാവുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെയായാലും ഇപ്പോൾ 33 വയസ്സിന് ശേഷം വേറെ ചികിത്സയൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും പോയിട്ട് എങ്ങനെയാണ് ഓവറീസിന്റെ ക്വാളിറ്റി, എങ്ങനെയുണ്ട്, ഇനി എഗ്ഗ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം. മാത്രമല്ല ഈ റെക്കറന്റ് അടിക്കടി മിസ്കാരേജ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളും ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്കൊരു ചികിത്സ നിശ്ചയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇപ്പോൾ ഈ 40 വയസ്സായ സ്ഥിതിക്ക് ഇനിയും വൈകിക്കാതെ ആ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിനേശ് വിളിച്ചതിന് നന്ദി.
മാഡം, ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഗർഭാശയം നീക്കം ചെയ്യേണ്ടെന്ന സാഹചര്യത്തെ പറ്റി പറഞ്ഞു. അപ്പം മാഡം ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അണ്ടാശയമൊക്കെ എടുക്കേണ്ടി വരുന്നു പറഞ്ഞു, അതിനെ പറ്റി ഒന്ന് വിശദമാക്കാമോ? ഇപ്പം ഗർഭാശയം എടുക്കുന്നു എന്ന് വെച്ചിട്ട് അണ്ടാശയം എപ്പോഴും എടുത്തുകൊള്ളണം എന്നില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലോ അല്ലെങ്കിൽ അണ്ടാശയത്തിന് തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വെൽ ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും ഓവറിയൻ ക്യാൻസറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഓവറീസ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രത്യേകിച്ചും എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക്. അപ്പോൾ ഓവറീസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് മെനോപോസ ആകാത്ത ഒരാൾക്ക്, അതായത് മെൻസസ് ആർത്തവ്യ വിരാമം വന്നിട്ടില്ലാത്തൊരു സ്ത്രീക്ക് പെട്ടെന്ന് ഓവറീസ് എടുക്കുമ്പോൾ ആ ഹോർമോൺസിൽ വ്യതിയാനം സംഭവിക്കാം. സാധാരണ ഒരു മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിലേക്ക് സാധാരണഗതിയിൽ ഒരു 50 വയസ്സോടുകൂടിയാണ് സ്ത്രീകൾ സാധാരണ എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് അത് ഗ്രാജുവൽ ആയിട്ടായിരിക്കും സംഭവിക്കുക. പക്ഷെ നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യുമ്പോൾ സഡൻ ഓൺസെറ്റ് ആയിരിക്കും. അപ്പോൾ ആ അതുമൂലം ഉണ്ടാകുന്ന സിംറ്റംസ് ചിലപ്പം ചില ആളുകൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അവർക്ക് അത് ഹോട്ട് ഫ്ലഷസ് അങ്ങനെയുള്ള ഹോർമോൺ കുറഞ്ഞുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ പ്രോമിനൻ്റ് ആയിട്ട് അവർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ചില പേഷ്യൻസിന് ആ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുക്കാൻ സാധിക്കും. അവർക്ക് അത് കൊടുക്കാൻ, ഐ മീൻ അത് കൊടുക്കാതിരിക്കാൻ, ഐ മീൻ അതിന് വല്ല കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ സാധിക്കും. പക്ഷേ എല്ലാ പ്രാവശ്യവും നമ്മൾ യൂട്രസ് എടുക്കുന്നു എന്ന് വെച്ച് എപ്പോഴും നമ്മൾ ഓവർ റിമൂവ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഓവർ റിമൂവ് ചെയ്യാത്ത കേസിലാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും സാധാരണ ആർക്കും അനുഭവപ്പെടാറില്ല. അതായത് ഓവറി റിമൂവ് ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളിലും എല്ലാ പേഷ്യൻസിനും ഹോർമോൺ തെറാപ്പിയുടെ ആവശ്യമില്ല? എല്ലാ പേഷ്യൻസിനും ആവശ്യം വരാറില്ല. ഇങ്ങനെയുള്ള സിംറ്റംസ് ധാരാളമായിട്ട് തോന്നുന്ന പേഷ്യൻസിനാണ് സാധാരണമായിട്ട് നമ്മളത് കൊടുക്കാറുള്ളത്. പ്രത്യേകിച്ചും വളരെ യങ് ഏജിൽ ഓവറീസ് എല്ലാം എടുക്കേണ്ടി വരുന്ന ചില അപൂർവ സാഹചര്യങ്ങളിൽ, ഫോർ എക്സാമ്പിൾ 38-37 വയസ്സിൽ ഓവറീസ് എടുക്കേണ്ട സാഹചര്യം അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിക്ക് കോൺട്രാഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കണ്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ഏജ് ഓഫ് മെനോപോസ് വരെ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അതും ഈ പറഞ്ഞ പോലെ പേഷ്യൻറ്റിൻ്റെ ആരോഗ്യകരമായ അവസ്ഥയ്ക്ക് അപകടം വരുമ്പോൾ മാത്രമാണോ അത്തരം ഒരു തീരുമാനത്തിലേക്കും പോകുന്നത്? ഇതിൽ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത്, നമ്മുടെ ബോണിൻ്റെ ഹെൽത്ത് അതെല്ലാം നോക്കുന്നത്. അപ്പോൾ ഈസ്ട്രജൻ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് പ്രോബ്ലംസ്, ബോൺ ഹെൽത്ത് അതൊക്കെ ലോങ് ടേം ആയിട്ട് പ്രോബ്ലംസ് വരാം. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല അത് നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുക്കുന്നത്. അത് യങ്ങർ ഏജിൽ കൊടുക്കുമ്പോൾ ആ ഒരു ഉദ്ദേശം 45 വയസ്സ് വരെയോ അല്ലെങ്കിൽ അവരുടെ ഒരു നോർമൽ ഏജ് ഓഫ് മെനോപോസ് വരെയോ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ലേറ്റർ ഇപ്പോൾ 48-50 വയസ്സുള്ള ഒരാൾക്ക് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുക്കുമ്പോൾ മെയിൻലി നമ്മൾ ആ ഒരു അവരുടെ സിംറ്റംസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹോട്ട് ഫ്ലഷസ്, അവർക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ വരെ അവരെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന രീതിയിൽ, അവരുടെ നോർമൽ ആക്ടിവിറ്റീസിന് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന രീതിയിൽ ഹോട്ട് ഫ്ലഷസും കാര്യങ്ങളും വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും കൊടുക്കേണ്ടി വരാറുള്ളത്. മേഡം, നമുക്ക് ആലപ്പുഴയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഹലോ മനു, കേൾക്കാമോ? കോള് ഡ്രോപ്പായെന്ന് തോന്നുന്നു. മാഡം, ഇപ്പം ഗർഭാശയം നീക്കം ചെയ്യേണ്ടെന്ന് അല്ലെങ്കിൽ അണ്ടാശയം നീക്കം ചെയ്യേണ്ടെന്ന സാഹചര്യങ്ങളെ പറ്റി പറഞ്ഞു. അപ്പം ഗർഭാശയ നീക്കം ചെയ്യലിലേക്ക് കടക്കുമ്പോൾ അത് ശസ്ത്രക്രിയയാണ് ഏറ്റവും നമുക്ക് അവസാന വാക്കായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു. അത് ഒറ്റ രീതിയിലാണോ അല്ലെങ്കിൽ ഇപ്പോൾ കീഹോൾ സർജറി അങ്ങനെയുള്ള വിശദാംശങ്ങളെ പറ്റി? പലതരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആക്ച്വലി ഒരു ജനറലി പറയുകയാണെങ്കിൽ ഒരു 3 തരത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് വെച്ചാൽ ഓപ്പൺ സർജറി ആയിട്ട് വയറ് തുറന്നുകൊണ്ടുള്ള ഒരു ശസ്ത്രക്രിയ, അതാണ് ട്രഡീഷണൽ ആയിട്ട് പണ്ട് മുതലേ ചെയ്തു വന്നിരുന്ന ഒരു ശസ്ത്രക്രിയയാണ്. അത് ഇപ്പോൾ വയറ് തുറന്നുകൊണ്ട് സാധാരണ സ്കാൽപ്പലും ഇതും വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. മറ്റൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമലി ഇൻവേസീവ് ശസ്ത്രക്രിയകളാണ്. ഈ മിനിമലി ഇൻവേസീവ് ശസ്ത്രക്രിയകളിൽ മെയിൻലി വരുന്നത് കീഹോൾ സർജറി എന്ന് എല്ലാവരും വിളിക്കുന്ന ലാപ്രോസ്കോപ്പിക് സർജറിയും, പിന്നെ അതിൻ്റെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനായിട്ടുള്ള റോബോട്ടിക് സർജറിയുമാണ് ആ ഒരു കീഹോൾ സർജറീസിൽ വരുന്നത്. പിന്നെ വരുന്നത് വെജൈനയിൽ കൂടെ എടുക്കുന്ന, അതായത് പുറമേ ഇൻസിഷൻസ് ഒന്നും ഇല്ലാതെ യോനിയിൽ കൂടെ എടുക്കുന്ന സർജറിയാണ്, അതാണ് വെജൈനൽ ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാറ്റഗറിയിലാണ് സാധാരണഗതിയിൽ ഹിസ്റ്ററക്ടമീസ്. ഇതിൽ വെജൈനൽ ഹിസ്റ്ററക്ടമി പണ്ടൊക്കെ എല്ലാവരും യൂട്രസ് ഇറങ്ങി വരുന്ന പ്രോബ്ലം
ത്തിനാണ് കൂടുതലായിട്ട് ചെയ്തു വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അധികം ഇറക്കമില്ലാത്ത ആൾക്കാർക്കും വെജൈനൽ ഹിസ്റ്ററക്ടമി ഇപ്പോൾ നമുക്ക് പോസിബിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏത് സർജറി വേണം, ഏതായിരിക്കും ഒരു പേഷ്യൻറ്റിന് നല്ലതെന്ന് ഡോക്ടറായിരിക്കണം അത് തീരുമാനിക്കേണ്ടത്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, എന്തിനു വേണ്ടിയിട്ടാണ് ഹിസ്റ്ററക്ടമി ചെയ്യുന്നത്? ഫൈബ്രോയിഡിന് വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വലിപ്പം എത്രയുണ്ട്? അല്ലെങ്കിൽ മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ? പേഷ്യൻറ്റിൻ്റെ ആരോഗ്യം, ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അത് അമിതവണ്ണം, അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അപ്പോൾ അവർക്ക് അവരുടെ ടൈപ്പ് ഓഫ് അനസ്തീഷ്യ എങ്ങനെ, അവർ എങ്ങനെ ടോളറേറ്റ് ചെയ്യും അനസ്തീഷ്യ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് നമ്മൾ എന്ത് തരം സർജറിയാണ് വേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. മേഡം, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്ക് ഇടുക്കിയിൽ നിന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഹലോ, ഹലോ, ശൈലി ചോദിച്ചോളൂ, പറഞ്ഞോളൂ. മേഡം, ഞാൻ കുമളിന്നാണ് വിളിക്കുന്നത്, ഇടുക്കിയിലെ കുമളിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ ഷൈനി. എനിക്ക് 43 വയസ്സുണ്ട്. എനിക്ക് 43 വയസ്സുണ്ട് മേഡം. എനിക്ക് ഷുഗർ ഉണ്ട്. ഒരു 4 വർഷമായിട്ട് എനിക്ക് ഷുഗർ ഉണ്ട്. എനിക്ക് പീരിയഡ് ആകുമ്പോഴത്തേക്ക് ബ്രൗൺ നിറത്തിലെ 6 ദിവസത്തേക്ക് പോയി. കുറച്ചുകൂടി വ്യക്തമായി സംസാരിക്കാമോ? എനിക്ക് പീരിയഡ് ആകുമ്പോഴത്തേക്കേ ബ്രൗൺ നിറത്തിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5-6 ദിവസം കഴിഞ്ഞ് കഴിയുമ്പം നല്ലപോലെ വന്നിട്ട് വയറ്റുവേദനയും നടുവേദനയില്ല. ചില സമയങ്ങളില് അത് ബ്രൗൺ നിറത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടാണ്, എനിക്ക് ഭയങ്കര വേദനയാണ്. അതെന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല മതി. അത് എത്രയും പെട്ടെന്ന് തന്നെ അത് ഒന്ന് ഡോക്ടറെ കണ്ട് ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രൗൺ കളറിൽ മെൻസസിൻ്റെ ഇടയിലൊക്കെ പോകുന്നത് അത് നല്ല ഒരു ലക്ഷണമല്ല. അപ്പോൾ നമ്മളത് സ്കാൻ ചെയ്ത് നോക്കി അല്ലെങ്കിൽ എക്സാമിൻ ചെയ്ത് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. ശൈലി, ചോദ്യം പൂർത്തിയായോ? എന്റെ 2 സഹോദരങ്ങളൊക്കെ ഗർഭാശയം എടുത്തു കളഞ്ഞായിരുന്നു. അപ്പം ഒരു പേടിയാ എനിക്ക്. അല്ല, ഗർഭാത്രം എടുത്തു കളയേണ്ട ഒരു ആവശ്യം വന്നെങ്കിലല്ലേ എടുത്തു കളയേണ്ടത്. അപ്പോൾ അത് ഒരു ചികിത്സയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ നിർദ്ദേശിക്കുകയാണെങ്കിൽ ചെയ്യുള്ളൂ. അപ്പം അതല്ല, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും തരത്തിലുള്ള മാലിഗ്നൻസീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ മിസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചികിത്സ തന്നെ വൈകിപ്പോയേക്കും നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോവാതിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കണ്ട് അത് പ്രോബ്ലം ഉള്ളതാണോ ഇല്ലയോ, ചിലപ്പോൾ ചെറിയ മരുന്നുകൾ കൊണ്ട് മാറുന്ന ഒരു അസുഖം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക്. പക്ഷെ നോക്കാണാ, നമ്മൾ ഡോക്ടറെടുത്ത് പോവാതിരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചികിത്സ വൈകി അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ശൈലി, ഒന്നുകൂടെ ഉറക്കെ സംസാരിക്കാമോ? കേൾക്കുന്നില്ല. ശരി ശരി, വിളിച്ചതിന് നന്ദി ശൈലി. ഡോക്ടർ, ഇപ്പം നമ്മുടെ പ്രേക്ഷകർ സൂചിപ്പിച്ചതുപോലെ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു കാര്യത്തിന് പോയാൽ മതി എന്നുള്ള ആ ഒരു ചിന്താഗതി എത്രമാത്രം അപകടകരമാണ്. രണ്ട് തരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. ഒന്ന്, ഈ പ്രോബ്ലംസ് ഉണ്ടായാലും അതൊരു കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് അതിങ്ങനെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്ന് കുറേ കാലം കഴിയുമ്പോൾ അത് മെല്ലെ മാലിഗ്നൻസിയോ മറ്റോ ആയിട്ട് വരുമ്പോഴത്തേക്കും വളരെ ലേറ്റായി പോകുന്നവരുണ്ട്. ഇനി ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം കാണുമ്പോഴത്തേക്കും എൻ്റെ ഹിസ്റ്ററക്ടമി അങ്ങ് ചെയ്തോളൂ, വേറെ ഇവാലുവേഷൻസ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും അപകടകരം തന്നെയാണ്. രണ്ടാമത് പറഞ്ഞ ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാതെ നേരെ ഹിസ്റ്ററക്ടമി ചെയ്താൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും മിസ് ചെയ്യും. അതായത് പലപ്പോഴും നമ്മൾ എസ്പെഷ്യലി മെൻസസ് നിന്ന് കഴിഞ്ഞിട്ട് വരുന്ന ബ്ലീഡിങ് ഉള്ള പല ആൾക്കാർക്കും യൂട്രസിൻ്റെ ലൈനിങ് തിക്നെസ്സും വരുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യാതെ നേരെ ഹിസ്റ്ററക്ടമി ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ചിലപ്പോൾ അതിൽ ക്യാൻസറസോ അങ്ങനെയായിട്ടുള്ള ഒരു ഇതാണെങ്കിൽ, ഒരു പ്രോബ്ലം ആണെങ്കിൽ അതിന് ചെയ്യുന്ന ശസ്ത്രക്രിയ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു സിമ്പിൾ ഹിസ്റ്ററക്ടമി മാതിരിയല്ല ചിലപ്പോൾ ഒരു റാഡിക്കൽ ഹിസ്റ്ററക്ടമി ചെയ്യുന്നത്. അപ്പം ആ ഹിസ്റ്ററക്ടമിയുടെ കൂടെ ചിലപ്പോൾ അതിന് ചുറ്റുമുള്ള കഴലകൾ എടുത്തു കളയുക, അങ്ങനെയുള്ള സ്റ്റെപ്സും കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു സ്റ്റെപ്പിൽ നടക്കാതെ അത് നമ്മൾ മിസ്സായി പോകും. അത് പിന്നെ യൂട്രസ് എടുത്ത് ടെസ്റ്റിന് അയച്ച് കഴിയുമ്പോഴായിരിക്കും ഇതിങ്ങനെയായിരുന്നു എന്ന് അറിയും. ഓ, നമുക്ക് ശരിയായ രീതിയിലുള്ള ചികിത്സ അപ്പം ലഭിക്കാതെ വരികയാണ്. അപ്പോൾ അല്ലെങ്കിൽ വീണ്ടും സർജറി ചെയ്യേണ്ട വരികയാണ്. അപ്പം ഇങ്ങനെയുള്ള രണ്ട് ആളുകളും അത് ചികിത്സ ശ്രദ്ധിക്കണം. നമുക്ക് കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഹലോ, ഹലോ, ഷീജ കേൾക്കാമോ?
ചോദിച്ചോളൂ. എനിക്ക് 52 വയസ്സുണ്ട്. ഒരു മാസം മുമ്പ് പെട്ടെന്ന് വയറുവേദന വയറിന്റെ ദിവസത്ത് ഇങ്ങനെ ഇരുന്നൊരു വേദനയും അതുപോലെ തന്നെ പുറത്തും ഒരു വേദനയായിരുന്നു. എന്നിട്ട് ഞാൻ ഡോക്ടറെ ചെന്നപ്പോ എന്നോട് പറഞ്ഞ ഒരു ജി എം സി വേണം, അപ്പൊ എന്റെ ഡ്രസ്സിന് മുമ്പിൽ കൊല്ലു വളരുന്നുണ്ട്, പിന്നെ കട്ടി പിടിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് ചെയ്തു. വ്യക്തമല്ല പറഞ്ഞത്, ഡി എൻ സി ചെയ്യണമെന്ന് പറഞ്ഞു. ഷീജ ഒന്ന് വ്യക്തമാക്കി സംസാരിക്കാമോ? ചെയ്തു. ഓക്കെ. അപ്പൊ അതിനകത്തൊരു സംഭവം, ഒരു ദശ വളർന്നുണ്ടായിരുന്നു, അത് അവർ റിമൂവ് ചെയ്തായിരുന്നു. ഓക്കെ. പിന്നെ എന്നിട്ട് യൂട്രസിനെ ഇങ്ങനെ കട്ടി ആവുക, അപ്പം അതിന് എനിക്ക് ഒരു മാസത്തേക്കുള്ള ഗുളിക തന്നിട്ടുണ്ടേ. ഓക്കെ. അപ്പൊ അത് കഴിച്ചിട്ട് ഹോർമോൺ ഗുളി അത് കഴിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഓക്കെ. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന മരുന്നല്ലേ യൂട്രസിന്റെ കട്ടിയ? ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ള മരുന്നല്ലേ കഴിക്കുന്നത്? ഒരു മാസം കഴിക്കാൻ എന്നോട് പറഞ്ഞത്, അത് ട്രാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ആ ഹോർമോൺ ഗുളിക 6 മാസം കഴിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതങ്ങനെ കഴിച്ചാൽ എനിക്ക് വേറെ എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. യൂഷ്വലി അങ്ങനെ സി ഹോർമോൺ ഗുളിക എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗുളികനെ പേടിച്ച് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു ഡോക്ടർ ഒരു ഗൈനക്കോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തതാണെങ്കിൽ അത് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള മരുന്ന് തന്നെ തരികയുള്ളൂ. പിന്നെ യൂഷ്വലി അങ്ങനെ മരുന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് അത് അത്യാവശ്യമായതുകൊണ്ടായിരിക്കും തരുന്നത്. നിങ്ങൾ പറയുന്നതിന് ഏത് ഗുളികയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ സാധാരണ കൊടുക്കുന്ന പ്രൊജസ്ട്രോജൻ വിഭാഗത്തിലുള്ള ഗുളികകളൊന്നും തന്നെ അങ്ങനെ ദോഷം ഉണ്ടാക്കുന്ന ഗുളികളല്ല കേട്ടോ. ഷീജ വിളിച്ചതിന് നന്ദി. മാഡം, നമ്മൾ തൊട്ട് മുന്നേ സർജറിയുടെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അപ്പം അതിനകത്ത് ഓപ്പൺ സർജറി, പിന്നെ മിനിമലി ഇൻവേസീവും, ഇൻട്രാ മീൻ വജൈനൽ കൂടെ പറഞ്ഞിരുന്നു. അപ്പം ഇത് മൂന്നിൻ്റെയും പ്രത്യേകതകൾ, അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം കീ ഹോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നത് വെച്ചാൽ വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്ന തരത്തിൽ എളുപ്പത്തിൽ മുറി ഉണങ്ങുന്നു. അതല്ലാതെ ഇതിന് വേറെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? മാഡം കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിത് അതിൽ വേറൊരു ഡിസിഷൻ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ പല പേഷ്യന്റിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സർജറി ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രീവിയസ് സർജറീസ് ഒരുപാട് സർജറീസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഒരുപാട് ഒട്ടലുകൾ ഉണ്ടാവും. അതേമാതിരി തന്നെ എൻഡോമെട്രിയോസിസ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ ഓർഗൻസ് തമ്മിൽ വളരെയധികം ഡെൻസ് അഡിഷൻസ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് എങ്ങനെ ഒരു സർജറി ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. മാത്രമല്ല സർജന്റെ എക്സ്പീരിയൻസും സ്കില്ലും, അപ്പം ലാപ്രോസ്കോപ്പിയിൽ പ്രാവീണ്യമുള്ള ആളുകളാണെങ്കിലാണ് ലാപ്രോസ്കോപ്പി ചെയ്യുന്നത്. അപ്പോൾ എന്തിൻ്റെ ഗുണവും ദോഷവും എന്ന് വെച്ചാൽ എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പം ഓപ്പൺ സർജറി ആകുമ്പോൾ എന്ന് വെച്ചാൽ വലിയ ഇൻസിഷനാണ് യൂഷ്വലി. അത് വയറിൻ്റെ കുറുകയോ നെടുകയോ ആയിട്ടുള്ള ഇൻസിഷനിൽ കൂടെയാണ് അത് ചെയ്യുന്നത്, മുറിവുകൾ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു അത്യാവശ്യം 7-8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഇൻസിഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പെയിനും അത് റിക്കവർ ചെയ്യാനുള്ള സമയവും എല്ലാം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേസമയം മിനിമൽ ഇൻവേസീവ് സർജറീസ് ആണെങ്കിൽ പേഷ്യൻറ്റ് പെട്ടെന്ന് മൊബിലൈസ്ഡ് ആവുകയാണ്, എണീറ്റ് നടക്കാനും. അപ്പോൾ ചെറിയ ഇൻസിഷൻസ് ആണ്. അതേമാതിരി തന്നെ അപ്പോൾ അവർക്ക് വേഗം അവരുടെ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് വേഗം വരാൻ ചാൻസ് സാധിക്കും. സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റലും അതേ കുറവായിരിക്കും. മറ്റേ ഓപ്പൺ സർജറിക്ക് ഒരു 4 ദിവസം കിടക്കണമെങ്കിൽ ഇതിന് ആകെ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം വരെയും കിടത്തി വിടാറുണ്ട് നമ്മൾ. അപ്പം അങ്ങനെ അതാണ് അത് വലിയൊരു അഡ്വാൻറ്റേജ്. പ്രത്യേകിച്ച് റോബോട്ടിക് സർജറി ആണെങ്കിൽ അതിന് പെയിൻ വളരെ കുറവാണ്. വേദന, പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ വളരെ കുറവായിട്ട് കാണുന്ന ഒരു സർജറിയാണ് റോബോട്ടിക് സർജറി. മാഡം, റോബോട്ടിക് സർജറിയെ ബന്ധപ്പെട്ട് കുറച്ചുകൂടെ അറിയാനുണ്ട്. അതിന് മുമ്പ് നമുക്കൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഹലോ, ഹലോ, അശ്വതി കേൾക്കാമോ? കേൾക്കാം, ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് മെൻസസ് ആകുമ്പോഴത്തേക്ക് ഭയങ്കര വയറുവേദനയാണ്. എത്ര വയസ്സുണ്ട്? എനിക്ക് 29 വയസ്സുണ്ട്. ഓക്കേ. കല്യാണം കഴിഞ്ഞതാണോ? കാലി വഴത്തു, തലവേദന, ശർദ്ദിലും ഒക്കെയാണ്. ഓക്കേ. കല്യാണം കഴിഞ്ഞതാണോ? കുട്ടികളുണ്ടോ? കല്യാണം കഴിഞ്ഞു, കുട്ടിയുണ്ട്. ഒരു കുട്ടിയുണ്ട്. ആ ഓക്കെ. അപ്പം ഈ വയറുവേദന അന്ന് തൊട്ടേ ഉള്ള, ഇതുവരെ അതിനൊരു കുഴപ്പവും ഇത് മാറിയിട്ടില്ല. ഇതുവരെ ഒരേ ദിവസം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അതിപ്പോ കാലി കഴപ്പ്, എനിക്ക് അന്നത്തെ ദിവസം എനിക്കാക്കത്തില്ല, സർദിയില്ല, തലവേദന. യൂഷ്വലി ഈ മെൻസസ് സമയത്തുള്ള വയറുവേദന എൻഡോമെട്രിയോസിസ് അഡിനോമയോസിസ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടാണ് ഉണ്ടാവാറുള്ളത്. ചില ആളുകൾക്ക് പ്രത്യേകിച്ച് കാരണവും ഇല്ലാണ്ടും ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിന് നല്ല ചികിത്സകൾ അവൈലബിൾ ആണ്.
ഇപ്പോൾ മരുന്നുകളായിട്ടും അല്ലെങ്കിൽ യൂട്രസിനകത്ത് നിക്ഷേപിക്കാവുന്ന ലൂപ്പുകൾ, ഹോർമോൺ കണ്ടെയ്നിങ് ലൂപ്പുകൾ, ഇങ്ങനെയുള്ള പല ചികിത്സാ രീതികൾ അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഇവാലുവേഷൻ ചെയ്യുക, അവർ എക്സാമിൻ ചെയ്യുകയും മറ്റ് ടെസ്റ്റുകൾ, അതായത് സ്കാൻ പോലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് എന്താണ് മരുന്ന് വേണ്ടത് എന്നുള്ളത് അവർ നിർദ്ദേശിക്കും. അത് ചെയ്യണം, അങ്ങനെ സഫർ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അശ്വതി, വിളിച്ചതിന് വളരെ നന്ദി. മാഡം, ഇപ്പം നമ്മൾ ശസ്ത്രക്രിയയെ പറ്റി പറഞ്ഞു, അതിന് ശേഷം ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഇപ്പം ഹോസ്പിറ്റൽ സ്റ്റേ എത്ര വേണം എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? ഇപ്പം മൂന്ന് തരത്തിലുള്ള ശസ്ത്രക്രിയ ആയാലും അതിന് മുമ്പ് ഞാൻ പ്രധാനമായി ചോദിക്കാൻ പറ്റും, ഇത് റോബോട്ടിക് സർജറിയെ പറ്റിയാണ്. മാഡം, അതിലൊരു സംശയമുള്ളത്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ളത്, ഈ റോബോട്ടിക് സർജറി എന്ന് പറയുന്നതിൽ മനുഷ്യർ ഇൻവോൾവ്ഡ് അല്ലേ, അതായത് ഡോക്ടർ ഇൻവോൾവ്ഡ് അല്ലേ, ഒരു റോബോട്ട് തന്നെയാണോ, എങ്ങനെയാണ് അതിനെ പറ്റി? അത് എല്ലാവർക്കും ഒരു സംശയം. ഇറ്റ്സ് ആക്ച്വലി റോബോട്ടിക് അസിസ്റ്റഡ് ഹിസ്റ്റെറക്ടമിയാണ്. റോബോ, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഡോക്ടർ തന്നെയാണ് സർജറി ചെയ്യുന്നത്, റോബോട്ടിൻ്റെ ആംസിൻ്റെ സഹായത്തോടു കൂടെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മളൊരു കീഹോൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ, ലാപ്രോസ്കോപ്പിയിലൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ആ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചില ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പരിമിതികൾ മറികടക്കാൻ വേണ്ടിയിട്ട് റോബോട്ടിക് ആംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈയുടെ ചലനത്തിനേക്കാളും കൃത്യതയും മാത്രമല്ല, അതിനേക്കാളും കൂടുതൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ആംഗിൾ ഒരുപാട് റൊട്ടേറ്റ് ചെയ്യാനും മാത്രമല്ല, അതിനെ റോബോട്ടിക് സർജറിയിൽ നമുക്ക് നല്ല മാഗ്നിഫിക്കേഷൻ കിട്ടും, വിഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആവുമ്പോൾ സർജന് ആ റോബോട്ടിക് ആംസ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ ലാപ്രോസ്കോപ്പിയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ചെയ്യുന്നത് പോലെ റോബോട്ടിക് ഇൻസ്ട്രുമെന്റ്സ് ആണ് ചെയ്യുന്നത്. റോബോട്ടിക് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് സർജൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ആ റോബോട്ടിക് ഇൻസ്ട്രുമെന്റ്സിന്റെ ഗുണം കാരണം നമുക്ക് ഏതു ഡിഫിക്കൾട്ട് സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഇടങ്ങളിലും, ഇപ്പോൾ പെൽവിസിൽ ഏത് അഡിഷൻസ് റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഇടങ്ങളിൽ വളരെ സൂക്ഷ്മമായ സർജറി ചെയ്യാനോ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ് ആണ്. കൂടുതൽ ഫലപ്രാപ്തി ഉറപ്പായിട്ടും ഉള്ള ഒരു കാര്യമാണ്. അതൊരു വളരെ സാധാരണമായി എപ്പോഴും തോന്നുന്ന ഒരു സംശയമായതെന്ന് ചോദിച്ചാണ്. മാഡം, അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണെന്ന് കൂടെ പറയാം. ഹിസ്റ്റെറ്റമിക്ക് ശേഷം പിറ്റേ ദിവസം തന്നെ നമ്മൾ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഹിസ്റ്റെറ്റമി ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ തുടങ്ങി തന്നെ പേഷ്യൻറ്റിനെ മൊബിലൈസ് ചെയ്യുന്നു, അതായത് നടക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മിനിമലി ഇൻവേസീവ് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സാധാരണ നടന്നുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഓൺലി റെസ്ട്രിക്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഹെവി വെയിറ്റ് എടുക്കാൻ ഒരു 4 to 6 weeks, അത് ഏത് സർജറി ആണെങ്കിലും നമ്മൾ ഹെവി വെയിറ്റ് എടുക്കണ്ടെന്ന് പറയും. പക്ഷേ സാധാരണ നോർമൽ കാര്യങ്ങൾ നടന്നുകൊണ്ട് നമുക്ക് കിച്ചണിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്നും കുഴപ്പമില്ല. ആദ്യത്തെ 3-4 ദിവസം ആ ഒരു വൂണ്ടിൻ്റെ പെയിൻ ഉണ്ടെങ്കിൽ കൂടിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഷ്യൻസ് അവർ നടക്കാൻ തയ്യാറാണെങ്കിൽ തന്നെയും ബന്ധുക്കളും മറ്റ് ആൾക്കാരും അവരെ നിർബന്ധമായിട്ട് പിടിച്ച് കട്ടിലിൽ കിടത്തി ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കിടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആണ് പ്രോബ്ലംസ് വരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ അവരെ എണീറ്റ് നടക്കുമ്പോഴത്തേക്കും മസിൽസ് വീക്കാവും, അപ്പോൾ അവർക്ക് ബാക്ക് പെയിൻ കാര്യങ്ങൾ വരും. മാത്രമല്ല അമിതമായിട്ടുള്ള ആഹാരം, അമിതമായിട്ടുള്ള ആയിട്ട് ഫീഡ് ചെയ്യുക, അപ്പോൾ അമിത വണ്ണം വരും. അതുകൊണ്ടൊക്കെയാണ് ബാക്ക് പെയിൻ വരുന്നത്. പക്ഷെ പലപ്പോഴും ഹിസ്റ്റെറക്ടമി ചെയ്തതുകൊണ്ടാണ് ബാക്ക് പെയിൻ വരുന്നത് എന്നാണ് ആൾക്കാർ അതിനെ തെറ്റിദ്ധരിക്കാറുള്ളത്. പിന്നെ നമുക്ക് റെസ്ട്രിക്ഷൻ ഉള്ളത് ഈ വെയിറ്റ് എടുക്കുന്നതിലും, പിന്നെ സെക്ഷൽ കോണ്ടാക്ട് ഒരു 4 to 6 weeks കഴിഞ്ഞിട്ടേ പാടുള്ളൂ. ഇതാണ് മെയിൻലി ഉള്ള റെസ്ട്രിക്ഷൻസ്. ബാക്കി നടന്നുകൊണ്ടോ കുനിയുന്നതുകൊണ്ടോ ഇനിയിപ്പം സ്റ്റെപ്പ് അത്യാവശ്യം കയറുന്നതുകൊണ്ടോ ഒന്നും ഒരു പ്രോബ്ലം ഒന്നും ഇല്ല. മേഡം, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അവസാനിക്കുകയാണ്. ഗർഭാശയം നീക്കം ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്? ഗർഭാശയം നീക്കം ചെയ്താലും സാധാരണ ജീവിതം സാധ്യമാകില്ലേ എന്നിങ്ങനെയുള്ള ഒട്ടനവധി സംശയങ്ങൾക്കാണ് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ ഓബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ഷമീമ അൻവർ സാദത്ത് എന്നാണ് നമുക്ക് മറുപടി പറഞ്ഞത്. വളരെ നന്ദി ഡോക്ടർ. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി മൈ ഡോക്ടറിൽ വീണ്ടും കാണാം.